ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നു, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഇന്ന് രാത്രിയിൽ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. വചനം പറയുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നവർ, നിങ്ങൾ ഈ പാപത്തിൻ്റെ വഴികളിലൂടെ, ഈ ലോകപരമായ വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, നിത്യജീവനെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ രക്ഷകനായ യേശുവിൽ വിശ്വസിക്കുക മാത്രം. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം എല്ലാവർക്കും അത് ആസ്ഥാനങ്ങളിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവിനെ ആത്മാർത്ഥതയോടെ, സത്യത്തോടെ, വിശ്വാസത്തോടെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. പാടി ഇതുപോലെ, ജീവനുള്ള കാലത്തോളം വിശുദ്ധ കരങ്ങൾ ഉയർത്തി എൻ്റെ കർത്താവിനെ ഞാൻ ബഹുത്വപ്പെടുത്തും. ഹല്ലേലൂയ, ആമേൻ. അക്കരങ്ങളെല്ലാം ചേർത്തടിച്ച് കർത്താവ് അമ്മയുള്ള ഹൃദയത്തോ ഹല്ലേലൂയാ ചേർന്ന് സന്തോഷത്തോടെ ം
ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊന്നിച്ച് ആകാശമേഖങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും
കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനക്കിളങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിപ്പിൻ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി, ആത്മമണവാളനായ ക്രിസ്തു വരുവാൻ സമയമായി. ഇന്നിവിടെ ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത്, യേശു വരുവാൻ സമയമായി. കുറച്ചു ചെറിയ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതാനുഭവങ്ങളിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ പ്രതിസന്ധികളിൽ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളിൽ, ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്ത് ഒത്തിരി ചോദ്യങ്ങൾ ദൈവത്തോട് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. പലപ്പോഴും ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി അത് നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെങ്കിൽ ഒരു രാത്രിയിൽ കർത്താവ് എന്നോട് ഇടപെടുവാനിടയായി. ഒരു രാത്രിയിൽ എൻ്റെ കർത്താവ് എന്നോട് ഇടപെട്ടു. പക്ഷെ ഇടപെട്ടത് വാക്കുകളിലൂടെ അല്ലായിരുന്നു, അതെൻ്റെ നാവിൽ ഗാനമായി പുറത്തു വരികയായിരുന്നു. ഇന്ന് നമ്മൾ ഒന്നിച്ചത് ചേർന്ന് പാടാൻ പോവുകയാണ്. വിണ്മയമാകും ശരീരം അവിൻരൂപി നൽകുമ്പോ എന്നല്ലല്ല. പ്രത്യാശയുണ്ട്, വിണ്മയമാവ് ശരീരം അവിൻരൂപി എനിക്ക് തരുമ്പോൾ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എന്റെ അല്ലലെല്ലാം മാറിപ്പോകും. പ്രത്യാശയുള്ളവർ ഞങ്ങളോടൊപ്പം ചേർന്ന് ആ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അതേ സ്വർഗീയ ശില്പിയെ ഞാൻ നേരിട്ട് കാണും. ഹല്ലേലൂയ. അപ്രത്യാശയുള്ളവർ കരങ്ങളെ ഉയർത്തി. വിണ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോ ക്രിസ്തുവിനെ ഞാൻ മുഖാമുഖമായി കാണും. ആ കരങ്ങളെല്ലാം ചേർത്തടിച്ചുകൊണ്ട്
നമ്മുടെ കർത്താവിനെ നമുക്ക് മാഹാത്മ്യപ്പെടുത്താം.